അപ്പോ ഞാൻ പറഞ്ഞു വന്നത് പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ് എന്നത് ഒരു കലയാണ് മറ്റുള്ളവരെ ആകർഷിക്കുക മറ്റുള്ളവരെ അതാണ് പ്രസംഗകല അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ പ്രതീക്ഷിക്കുന്നു അവിടെ ലാളിത്യമുണ്ട് എവിടെ ലാളിത്യമുണ്ട് ഭാഷയിൽ ആ ഭാഷയിൽ മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട് മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട് നിന്റെ കയ്യിൽ എന്താണ് നിന്റെ അച്ഛനാടാ പട്ടി ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ ഇതാരെഴുതിയ ചോദിച്ചത് കേട്ടില്ലേ ഇത് ആരെഴുതിയതാണെന്ന് വിഷ്ണുവാണ് വിഷ്ണു വിഷ്ണു ഇത് നീ എഴുതിയാണോ ആണെന്ന തോന്നണേ തോന്നണോടാ ഇത് നീ എഴുതിയാണോ ചോദിച്ചാൻ നിന്റെ അച്ഛനാടാ പട്ടി ഇതെല്ലാം മലയാളം ശരിയല്ല ഇതെല്ലാം മലയാളം ശരിയല്ല അല്ല 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 നിന്റെ അച്ഛനാടാ പട്ടി ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട് ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ് ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ അയ്യോ വേണ്ട 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 അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടം മാതിരി ഞാൻ എനിക്ക് ടി വി ബോക്സിംഗ് ഉണ്ട് വിഷ്ണു നിന്റെ അച്ഛനെ തല്ലാല കളിയല്ലേ നാളെ പറയാമെന്ന് ടീന തീരുമാനായില്ലേ നമുക്ക് പോവാല്ലേ ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ അതെന്നാൽ ആരായിരിക്കും നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ആ അറിയാടാ ആണോ ഒന്ന് പറയണ സണ്ണിലിയാണോ പോയത് ഇവന്റെ കാര്യം തെണ്ടി മുടി വെട്ടിയാലേ കുടിച്ചോളൂ തന്നെ കേട്ടോ സൈലൻസ് എന്താ ഇത് ചന്തേ ആ ഇന്ന് മുതല് നിങ്ങളുടെ ക്ലാസ് ടീച്ചറ് ഒരു പുതിയ ടീച്ചറാണ് സ്നേഹ ടീച്ചറ് സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ് ആ എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത് സ്വഭാവം മാറ്റിയ സാറന്നായി എന്തുമാ ഏ നീ വല്ലതും പറഞ്ഞാ ഒന്നും പറഞ്ഞില്ല തന്റെ മോനാണ് കേട്ടോ പിള്ളേരോട് ഒരു കാര്യം പറയാം ഓക്കെ ഓക്കെ ആയിക്കോട്ടെ നിങ്ങൾ അഞ്ചു പേരും നല്ല നടപ്പിന് നടന്നു
നിങ്ങളെ കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ഉത്തരവ് നമുക്ക് പരിചയപ്പെടാം. ഞാൻ ആനി, നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചറാ. എന്താ പേര്? എന്റെ പേര് വൈശാഖ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇരട്ട പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് നല്ലൊരു ക്ലാസ് എടുത്തിട്ടാ പ്രിൻസിപ്പൾ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതോടെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. സിറ്റാം. മഞ്ജു അല്ലേ ക്ലാസ് ലീഡർ? ഇനി മുതൽ മഞ്ജുവിന്റെ ഡ്യൂട്ടി കുഞ്ഞൻ നോക്കട്ടെ. അല്ല സോറി, വൈശാഖ്. നിങ്ങളല്ലേ വൈശാഖിന് ഏറ്റവും വേണ്ടപ്പെട്ട നാല് പേര്? ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടികൾ നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം. മക്കളെ, ആചാരവടി അവൾ പൊട്ടിച്ചു. ഒന്ന് ആലോചിക്കാൻ പോലും സമയം തന്നില്ല. എന്നാലും ഈ പ്രാന്തര പിടിച്ചതിനാ ടീച്ചർ ലീഡറാക്കിയെന്ന് എനിക്ക് സംശയം. എടാ, ഞാനാണ് ക്ലാസ്സിൽ ഏറ്റവും വലിയ മിടുക്കൻ എന്നുള്ളവരെ ചിലപ്പോൾ ടീച്ചർക്ക് പ്രിൻസിപ്പൾ കൊടുത്ത ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും. ഇതിനും ഭേദം നമ്മുടെ സ്നേഹ ടീച്ചർ ആയിരുന്നില്ലേ? ടീച്ചർ കുറച്ച് സ്നേഹമെങ്കിലും വിഷ്ണുന്റെ കാര്യം എന്തായി? അവള് ഭയങ്കര ടെൻഷനില്ല, സോ ആലോചിച്ചിട്ട് നാളെ പറയാന്ന് പറഞ്ഞു. ആലോചിക്കണ്ടാ, എങ്ങനെ കണ്ടുപിടിക്കണ എനിക്കറിയാം. ഓ, ഇതിപ്പെങ്ങാനും തീരുമോ മോനെ? അമ്മക്ക് പരസ്പരം ഒന്ന് കാണാനാ. ഇനിയും പരസ്പരം കാണണമെന്നോ? പരസ്പരം ഒന്നും കണ്ടതിന്റെ മുതലാ ഈ ഇരിക്കുന്നത്. ക്രിക്കറ്റ് കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ തീർന്നോടാ. ഇതെന്താ, ഗുസ്തിയോ? ഗുസ്തിയല്ല, ബോക്സിംഗ്. ഏത് സിംഗായാലും കൊള്ളാം. ഇതൊക്കെ കണ്ടു പഠിച്ചേച്ച് നീ ആരുടെയെങ്കിലും നെഞ്ചത്ത് നിന്ന് കയറാനാണോ? നിങ്ങളുടെ നെഞ്ചത്ത് കയറാതെ നോക്കിക്കോ മനുഷ്യ. ഈ കളിയോടുള്ള നിന്റെ ആവേശമൊക്കെ പഠനത്തിന് കാണുന്നില്ലല്ലോടാ. പത്താം ക്ലാസ് പരീക്ഷ സമയത്തും താങ്കൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? താങ്കളോ? ഇത്രയൊക്കെ ബഹുമാനം പോരെ മനുഷ്യ. മാത്രല്ല, പരീക്ഷ ജയിച്ച് ഒരു റേഷനും ഇല്ലാതെയാണല്ലോ. പിന്നെന്താ? നിന്റെ ആ വിജയം ഇന്നും ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ കിടക്കുവാടാ. നിങ്ങൾ അവരോട് സംസാരിച്ച് വെറുതെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിക്കില്ലേ മനുഷ്യ? എന്തെങ്കിലും എടുത്ത് തിന്നേച്ച് പോയി കിടന്ന് ഉറങ്ങ്. ഇമാതിരിയുള്ള നിന്റെ സംസ്കാരമില്ലാത്ത സംസാരമാണ് അവൻ എന്നോടുള്ള സംസാരത്തിലുള്ള സംസ്കാരം. നിങ്ങളെക്കൊണ്ട് തോറ്റു മനുഷ്യ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാ കുഴപ്പ. എന്റെ പാലം തകർന്നാ തോന്നുന്നു. ബോക്സിംഗ് തരിപ്പ് അറിയില്ല. ആ പാട്ട് തന്നപ്പടി ഞാൻ അവർക്ക് കൊടുത്ത്. എന്ത് തന്നപ്പടിക്ക് രണ്ടെണ്ണം കൊടുക്കണം ഞങ്ങൾ വിചാരിച്ചതാ. അതിപ്പോ നീ കൊടുത്തു, ഞാൻ അതും പറഞ്ഞ ഞങ്ങളുടെ മക്കളുടെ കാരണം കേട്ടോ. ടീച്ചറെ, മഞ്ജു ഇവിടെ തലകറിയാണ്. ടീച്ചർ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറയാം, ഈ ക്ലാസ് ഉണ്ട്. ടീച്ചർ എന്താ ഈ പറയുന്നത്? എന്താ കുഞ്ഞു?
വിഷ്ണു പറഞ്ഞ ഒരു ടീച്ചർ അത്ര കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ. ഇപ്പഴേ ടീച്ചറിനെ കുറിച്ച് സർട്ടിഫിക് കൊടുക്കണ്ട എടാ. അതല്ല ആ കൊച്ചു തലകറങ്ങി വീണപ്പോ ആകെ രക്ഷിക്കാനായിട്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്ന പഴയ കാലത്തിൽ നിന്ന് പ്രതിഭാശക്തി കൊണ്ട് മാത്രം സാഹിത്യ ലോകത്ത് കടന്നുവന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണ് ലളിതാംബിക അന്തർജന. അന്തർജനത്തിന്റെ 25 കൃതികളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. 1976 വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്ക് ലഭിച്ചു. ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു ക്ലാസ് കഴിയുമ്പോൾ പുറത്തുനിന്ന് ശ്രദ്ധിച്ചാൽ മതി. നാൽപ്പത് വർഷത്തോളം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പുകളാണ് അന്തർജനം അഗ്നിസാക്ഷി. കൊടും കാട്ടിൽ നിന്ന് അഗ്നിപുഷ്പങ്ങൾ ടീച്ചർ ഒറ്റ മിനിറ്റ്, അത് ടീച്ചറിന്റെ ഷൂ ഒന്ന് നോക്കോ. സോറി. അത് പിന്നെ ക്ലാസ്സിലെ മറ്റു പിള്ളേരെ അറിയാണ്ടിരിക്കാൻ വേണ്ടിയാ അവിടെ വെച്ച് പറയാണ്ടിരുന്നേ. ടീച്ചറെ തല്ലിപ്പിള്ളികളെ നേരെയൊക്കെ നോക്കുവാണോ? അതിനിടയിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ ടീച്ചർ ആ കുഞ്ഞിനെ പിടിച്ച് ലീഡറുവാക്കി. ഇത്തിരി വികൃതി ഉണ്ടെന്നേ ഉള്ളൂ, പാവം കുട്ടികളാ. പാവം കുട്ടികൾ, ടീച്ചർക്ക് അവന്മാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ നല്ല വിളഞ്ഞ വിത്തുകളാ. കൂടുതൽ എടുക്കുമ്പോ അറിയാൻ പറ്റും, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ടീച്ചർ ഇവിടെ പുതിയതായതുകൊണ്ടാ അവന്മാരെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ടീച്ചർക്ക് മനസ്സിലായിക്കോളും. അവന്മാരിൽ അഞ്ചു പേരിൽ ഒരാളായി സംശയമില്ല. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. പോലീസൊന്നും വേണ്ടോ, ഇതുപോലുള്ളവന്മാരെ ഞാൻ കുറെ കണ്ടതാണ്. കേരളത്തിലിപ്പോ സംസ്കാരം സംസ്കരിക്കപ്പെടുന്നത് കൊണ്ടാവാം കവിതകളുടെ സ്വഭാവം തന്നെ മാറിപ്പോയി. പശ്യസഖേ വടിരൂപൻ ലക്ഷ്മണ നിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുത, ഇത് സംസ്കൃതത്തിൽ നിന്നും പിൽക്കാലത്ത്. സാറേ ഇന്നും ആരോ എന്റെ വണ്ടി പ്ലക്ക് കഴിച്ചെടുത്തിട്ടുണ്ട്. കൊറേ പ്രാവശ്യം ഒന്ന് ചോദിച്ചോട്ടെ. എന്റെ ബൈക്കിന്റെ പ്ലഗ് ഊരിയെടുത്ത് ആരായാലും സത്യം പറഞ്ഞ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോകാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം. വേഗം പറ ആദ്യമായിട്ടൊന്നുമില്ല. ഇവന്മാരോട് നേരാൻ വണ്ണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ, നമുക്ക് ഇവന്മാരുടെ ബാഗ് പരിശോധിക്കണം. അങ്ങോട്ട് വെക്കട കൈ. എന്താണിത്? കൊണ്ടുപോടാ. നിനക്കെന്താ ഒരു ഉള്ളി എന്നൊക്കെ ഉറേന്റെ കൈ കൊണ്ടുപോകാ. ചേട്ടാ പേനല്ല ഗ്യാപ്പുള്ളൂ. കിട്ടിയാ നേരെ ഇതില്.
ഇങ്ങോട്ട് കൊണ്ടുപോടാ കൈ അങ്ങോട്ട് മാറ്റി വെക്ക. ശരിക്കും നോക്കണം. സാറേ ഇത് കണ്ട, നിന്നോട് മലയാളത്തിലല്ല ഞാൻ ചോദിച്ചേ, ഏതേക്കടാ ബാക്കി പ്രിൻസിപ്പലിന്റെ റൂമിൽ പോയി സംസാരിക്കാം. സാറേ ഞാനവന് പ്ലഗ് വെച്ചത് അവനല്ല. അതങ്ങനെ ശരിയാണ് സാറേ, മിൽട്ടനൊന്നുമല്ല പ്ലഗ് വെച്ചത് ഞാനാണ്. അയ്യോ തള്ളല്ലേ സാറേ, അവന്റെ ബാഗിൽ ഞാനാ വെച്ചത്. ഇതെന്നതാടാ വഗൂര്യന്മാരോട് സംസ്ഥാന സമ്മേളനം. സാറേ ഇവന്മാരൊക്കെ ചുമ്മാ കള്ളം പറഞ്ഞതാ, വൈശാന്റെ ബാഗിൽ പ്ലഗ് വെച്ചത് ഞാനാ. ഒരു കാര്യം ചെയ്യ്, അഞ്ചു പേരും കൂടെ ചെല്ല്, ചെല്ല് വാടാ. കണ്ട, നമ്മള് സംസ്കാരത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സംസ്കാരം ഇല്ലായ്മയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സ്വന്തം രാജ്യം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന രാജാവാണ് ഹരിചന്ദ്ര. കണ്ണീരോടെയാണ് മോഹൻദാസ് എന്ന ആ ബാലൻ അന്ന് രാത്രി ആ നാടകം കണ്ടത്. രാജ ഹരിചന്ദ്രയെ പോലെ സത്യത്തിന്റെ പാതയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും താനും തയ്യാറാവില്ല എന്ന് ആ കുട്ടി അന്ന് തീരുമാനിച്ചു. ഗാന്ധിജിയായിരുന്നു മോഹൻദാസ് എന്ന ആ ബാലൻ. എങ്ങോട്ട് സാറേ ഇപ്പോ? നിങ്ങൾ ആരും ഒന്ന് ക്ലാസ്സിലിരിക്കണ്ട, നിങ്ങളെ പാരന്റ്സ് നാളെ വരുമ്പോ ടിസി ഞാൻ അവരെ കൊടുത്തേക്കാം. എക്സ്ക്യൂസ് മീ സർ. യെസ്. ശ്രുതിക്ക് ഒരു കാര്യം പറയാനുണ്ട്. റോണി സാറ് പറഞ്ഞിട്ടാണ് കുഞ്ഞന്റെ ബാഗിൽ ഞാൻ ആ പ്ലഗ് വെച്ചത്. പുറത്താരോടെങ്കിലും പറഞ്ഞാൽ തോപ്പിച്ചോടെ എന്ന് റോണി സാറ് പറഞ്ഞു. റോണി അവിടെ നിൽക്കും. താനെന്ത് പൂക്കത്തരോടോ കാണിക്കുന്നത്? ഒരു അധ്യാപകനെന്ന് പറയുന്നത് തനിക്ക് നാണല്ലേ? അധ്യാപകൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾക്ക് മാതൃകയായി ഇരിക്കേണ്ടവൻ. ഒരു പാവം വിദ്യാർത്ഥിയെ കള്ളനായി മുദ്ര കുത്തിയിട്ടേ തനിക്ക് എന്ത് കിട്ടാനുണ്ടോ? ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ സ്ഥാനം സ്കൂളിന് പുറത്തായിരിക്കും. മനസ്സിലായോ? എന്താ എല്ലാരും കൂടെ? ടീച്ചർ ശരിക്കും പറഞ്ഞാ ടീച്ചറിന്റെ അടുത്തൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ്. ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ടീച്ചർ. നിങ്ങളല്ല ഈ സ്കൂളിലെ ഏതൊരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിൽ വരുന്നത്, അല്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാനല്ല. അതൊന്നും കാണാൻ ഇവിടെ ആർക്കും സമയവുമില്ല. മറ്റുള്ളവർ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മാത്രം പുറകിലായിപ്പോവും. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി നിങ്ങളുടെ സെക്കൻഡ് ചാൻസാ. ഓക്കെ, താങ്ക് യു.